സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ച വികസനരേഖ വിദ്യാഭ്യാസ ശാസ്ത്രീയവൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണെന്ന് AISF. വിദ്യാഭ്യാസ ശാസ്ത്രീയവൽക്കരണ നയവുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണെങ്കിൽ വിദ്യാർത്ഥികളെ അണിനിരത്തി ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമെന്നും AISF സംസ്ഥാന സെക്രട്ടറി ജെ അരുൺ ബാബു അഞ്ചലിൽ പറഞ്ഞു. AISF കൊല്ലം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അരുൺ ബാബു. ക്യാമ്പസുകളിൽ സംഘടനാ സ്വാതന്ത്ര്യത്തിനായി സർക്കാർ നിയമനിർമ്മാണം കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട അരുൺ ബാബു SFIക്കെതിരെയും നടത്തിയത് രൂക്ഷ വിമർശനമായിരുന്നു. സംസ്ഥാനം കേരളത്തിന്റെ മണ്ണിൽ വലിയ മേലുകടി നടക്കുകയാണ്. നമ്മൾ സമീപകാലത്തായി കൊറോണ കോവിഡിന് തൊട്ട് മുമ്പ് നടന്ന ഒരു വലിയ പത്രസമ്മേളനം കേരളത്തിൽ നടന്നു. അത് നടത്തിയത് ബംഗാളിലെ SFIയുടെ നേതാവാണ്. ആ നേതാവ് കേരളത്തിലെ ഒരു സർവകലാശാലയിൽ വന്ന് അവർ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ എൻ്റെ നാട്ടിൽ എൻ്റെ സംഘടനയുടെ പേര് പറഞ്ഞാൽ എൻ്റെ കലാലയത്തിൽ എന്നെ ബലാത്കാരം ചെയ്യുന്ന അവസ്ഥയാണുള്ളത്. ആ ദയനീയാവസ്ഥ എങ്ങനെയാണ് ആ കലാലയങ്ങളിൽ ഉണ്ടായത്? കേരളത്തിലെ മുഴുവൻ കലാലയങ്ങളും ഇതുപോലെ അടക്കി വാണിരുന്ന സംഘടന ബംഗാളിലെ കലാലയങ്ങളും അടക്കി വാണിരുന്നു. ഇപ്പോൾ ആ കലാലയത്തിൻ്റെ തിരുമുറ്റത്ത് പോലും കയറുവാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഏകാധിപത്യ പ്രവണതയോടുകൂടി ആ സംഘടന പുറത്തുപോയി. കേരളവും ചരിത്ര മാപ്പ് നൽകില്ല പറഞ്ഞ് സന്ദർഭവശാൽ പറഞ്ഞു വന്നതേയുള്ളൂ. AISF ജില്ലാ പ്രസിഡന്റ് അനന്ത് എസ് പോച്ചയിൽ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളന നടപടികൾ ആരംഭിച്ചത്. അർജുൻ പാരിപ്പള്ളി രക്തസാക്ഷി പ്രമേയവും രാഹുൽ രാധാകൃഷ്ണൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. CPI ജില്ലാ സെക്രട്ടറി മുല്ലക്കര രത്നാകരൻ, മണ്ഡല സെക്രട്ടറി ലിജു ജമാൽ, PS സുബാൽ MLA, AISF സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിമാരായ രാഹുൽ രാജ്, കണ്ണൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ പ്രിജി ശശിധരൻ, ബിബിൻ എബ്രഹാം, AIYF ജില്ലാ സെക്രട്ടറി S വിനോദ് കുമാർ, മുൻ സംസ്ഥാന പ്രസിഡന്റ് R സജിലാൽ എന്നിവർ പ്രസംഗിച്ചു. 64 ജില്ലാ കമ്മിറ്റിയെയും 21 ജില്ലാ സെക്രട്ടേറിയറ്റും സമ്മേളനം തെരഞ്ഞെടുത്തു. ഭാരവാഹികൾ പ്രസിഡന്റ് അനന്ത് എസ് പോച്ചയിൽ, വൈസ് പ്രസിഡന്റുമാർ യദു കരീപ്ര, ശ്രീജിത് സുദർശനൻ, VV ഗൗരി, MD അജ്മൽ, കൃഷ്ണപ്രിയ, സുജിത് കുമാർ, സെക്രട്ടറി A അദിൻ, ജോയിന്റ് സെക്രട്ടറിമാർ DL അനുരാജ്, അഡ്വക്കേറ്റ് രാഹുൽ രാധാകൃഷ്ണൻ, ജോബിൻ ജേക്കബ്, മുഹമ്മദ് നാസിം, അർജുൻ പാരിപ്പള്ളി എന്നിവരെയും സെക്രട്ടേറിയറ്റ് അംഗങ്ങളായി. അർജുൻ ചവറ, ഫാറൂഖ് നിസാർ, സോഹൻ, ഹരിത ഹർഷൻ, H അഫിരാജ്, അഖില, ആദിൽ എന്നിവരെയും തെരഞ്ഞെടുത്തു. നാട്ടുവാർത്ത, അഞ്ചൽ.